അഞ്ചു കൊച്ചി, ആ ദോശയുടെ കാര്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ആ അത് വർക്കാവുന്നുണ്ട്, ഒരു തവണ പറ. പിന്നെ ദോശയിലല്ലേ സിക്സ് ഇരിക്കുന്നത്? അല്ലാതെ പിന്നെ നിന്റെ ദോശ കാരണം ഒരു സിക്സ് ആ പോയത്. ഇപ്പൊ സുമേഷേ, നിനക്കൊരു ദോശ കൊണ്ടുവരട്ടെ? ദോശയോ? ഏ ആരതി, അരമണിക്കൂറാവൻ ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട്, അത് വരയ്ക്കും നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതെ അതെ, ഇല്ലെങ്കിൽ മാച്ച് കൊളായേനെ. അതെ, ഒരു 5 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങക്ക്. എന്റെ പെണ്ണന്റെ കൂടെ ഉണ്ടെങ്കില് ഈ മാച്ച് മാത്രം എന്ത്, ഈ ലോകം തന്നെ ഞാൻ ജയിക്കും. പേഷ്യൻസ് കളയാതിരിക്കളിയാ. പിന്നെ എന്റെ ആളും കുറച്ച് ദേശഭക്തി ഉള്ളതാ, സോ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ജയിക്കും. വാസ്റ്റ് സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ടാ. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ഈ പൊസിഷൻ ഒന്ന് മാറ്റാൻ സഹായിച്ചാൽ ആ സഹായം ഞാൻ എന്റെ ജന്മത്ത് മറക്കത്തില്ല. നോ വേ മോനെ, ചാൻസേ ഇല്ല. അളിയ, ഈ ബോൾ എന്തായാലും ഫോർ പോയേ പറ്റൂ. ഓവറിൽ ഒരു ബൗണ്ടറി പോലും അടിച്ചിട്ടില്ല. ആ അതെ അതെ, ഇപ്പോഴും വന്നില്ലെങ്കിൽ അതെ ഫോർ റൺ പോയാലേ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. എന്തൊക്കെ അഞ്ചു കൊച്ചി ചോദിക്കുന്നേ, അവൻ വെറും ഫാന് മാത്രല്ല, AC, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് അങ്ങനെ എല്ലാം. മിക്കി ബോസ്, നിങ്ങൾ വാഷിംഗ് മെഷീനെ മറന്നുപോയി. അവൻ ക്രിക്കറ്റ് കാണുന്ന സമയത്തെ ഞങ്ങൾ ആരെ വെറുതെ വിടില്ലായിരുന്നു. ഇപ്പൊ ഒരു പോക്കറ്റിൽ നിന്ന് മറ്റൊരു പോക്കറ്റിൽ ഫോൺ ഇട്ടില്ലേ, അതും ഒരു പോളിസിയാ. എടോ സുമേഷേ, തോന്നെന്താടോ അവിടെ കയറിയിരിക്കുന്നെ? അവന്റെ പേരൊക്കെ മാറി വേദന്ന് വേണ്ടിരിക്കുന്ന. വാട്ട്, അതെന്ത് പേരാടോ? മോളെ, നീ എന്താ ഇതിന്റെ ഉള്ളില്? ചേട്ടാ, അവൾ അവിടെ തന്നെ ലോക്കി. അവളിവിടെ വന്നു കഴിഞ്ഞാ നമ്മൾ എന്തായാലും കളി നോക്കും, മക്കാര് ഉറപ്പാ. ചേച്ചേ, എന്തൊക്കെ പൊട്ടത്തരാടാ ഈ പറയുന്നേ, നമുക്കൊന്ന് നോക്കാലോ. നീ വാ മോളെ. അയ്യോ, ഇതെന്റെ ക്രിക്കറ്റ് ബ്രാൻഡാ, ഓരോരോ അന്ധവിശ്വാസങ്ങള്. ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവായിരുന്നു? എടോ സുമേഷേ, ഞാൻ എത്ര വട്ടം പറഞ്ഞിടോ, താഴേക്ക് ഇരിക്കുക. ബോസേ, ദൈവത്തെ പോലെയാ നിങ്ങൾ വന്നത്. അയ്യോ, വിക്കറ്റ് പോയി. എടോ സുമേഷേ, കോല് കയറ്റി വെക്കടോ. ചേട്ടാ, ഇവിടെ വന്നിരുന്നേ. ബോസേ, എന്നെ വിട്ടേക്ക്, ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. ഏ, നീ എന്തിനാ വീട്ടിൽ പോകുന്നേ? മാച്ച് തീർന്നവരെ കാൽ അങ്ങനെ നോക്കി. വിക്രാന്ത്, ഒന്ന് മുന്നോട്ടേക്ക് നീങ്ങിരുന്നേ. ഇത് പോളിസി നമ്പർ 2. ചേച്ചി പുറത്തേക്ക് വാ, അരമണിക്കൂർ കഴിഞ്ഞു. അതിഥി അഞ്ജു, ഇങ്ങോട്ട് വന്നേ. അഞ്ജു, ദോശ കഴിച്ചിങ്ങനെ കളി കണ്ടിട്ട് എത്ര നാളായി. അടിപൊളി. കറക്റ്റ്.
വേദാന്തളിയന് ക്രിക്കറ്റിനോട് ഇത്രയും ഭ്രാന്തുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അമൂലിക്കൻ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. ഇത് സിമിലാരിറ്റി നമ്പർ 2. പണ്ടൊക്കെ എന്നോടൊരു വാക്ക് പോലും പറയാതെ പുറത്ത് പോവില്ലായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അവൻ എന്നോട് പറയാതെയാണ് രാത്രിയിൽ പുറത്തേക്കുള്ള സഞ്ചാരമൊക്കെ. എന്നെ വിട്ടിട്ട് പോവല്ലേ വേദാന്ത്. അമ്മ ആരതി, നീ കിടന്നോ. She will be fine. എന്റെ ഫാമിലി കംപ്ലീറ്റ് ആയ പോലെ തോന്നുന്നു. നിന്നെ പോലൊരു വിചിത്ര ജീവിയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എല്ലാ ഇമോഷൻസും ഓവർലോഡ് ആക്കിയ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് നീ. ഇപ്പോഴും അവർ എണീറ്റിട്ടില്ല. ഞാൻ വീട്ടിലില്ലാത്തോണ്ട് രാത്രി ആരും ഉറങ്ങിക്കാണത്തില്ല. അതുകൊണ്ടാണ് എണീക്കാത്തത്. എവിടെ പോയോ എന്തോ? അമ്മോ ആരതി, ആരതി, അഞ്ജു, ഏയ് അമ്മോ, എണീറ്റ്. അതിഥി, രാവിലെ തന്നെ വഴക്ക് കേൾക്കേണ്ടി വരുമോ ദൈവമേ? അത്
ചെറിയമ്മേ, ഞങ്ങള് ക്രിക്കറ്റ് കാണായിരുന്നു, അങ്ങനെ എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. മനസ്സിലായി എനിക്ക്, നിങ്ങളെല്ലാരും ഇങ്ങനെ കിളികളെ പോലെ കിടക്കുന്ന കണ്ടിട്ടാ എനിക്ക് ചെയ്ത് സഹിക്കാൻ പറ്റാഞ്ഞത്. എല്ലാവരും ഓരോരുത്തരായി കുളിക്കുവോ, നിങ്ങളൊക്കെ റെഡിയാവോ ഒക്കെ ചെയ്യേ, ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കിത്തരാം. അതൊന്നും വേണ്ട അമ്മേ, ഇന്നലെ രാത്രി കിടക്കാൻ കുറച്ച് ലേറ്റായി. ഓഫീസിൽ പോകേണ്ടതല്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിച്ചോളാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം മോനെ, നീ പെട്ടെന്ന് മുഖം കഴുകിയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ റെഡിയാക്കാം. ശരി അമ്മേ, ഞങ്ങൾക്ക് ഓക്കേ. എനിക്ക് ഓക്കേ. അമ്മ, അച്ഛൻ എവിടെ? അല്ല, ചേട്ടൻ എവിടെ? വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയി. കണ്ണൻ ലഗേജ് ഇറക്കുന്നുണ്ട്. ചെറിയമ്മേ, ഈ കണ്ണനാരാ? നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നതാ. നിങ്ങളെല്ലാരും പരിചയപ്പെടുത്താൻ നിൽക്കുകയായിരുന്നു, അപ്പോഴേക്കും നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. നിക്കേ, അവൻ ഇപ്പൊ വരും. അമ്മേ, ഒന്നും വിചാരിക്കല്ലേ, എനിക്ക് കുറച്ച് അർജൻസി ഉണ്ട്. നിങ്ങളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് റെസ്റ്റ് എടുക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവരും ഉണ്ടാക്കിക്കോളും, ഞാൻ പോയിട്ട് വരാം. യെസ്, ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്, അമ്മ റെസ്റ്റ് എടുക്ക്, അതിനുള്ളിൽ ഇവർ റെഡിയാക്കിക്കോളും, ഞങ്ങൾ പോയിട്ട് വരാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മോനെ. ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടാവരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാ, നല്ല കൈപ്പുണ്യുള്ള അമ്മയാ, എല്ലാവരും ചേർന്ന് അതിനെ നശിപ്പിച്ചല്ലോ. ഇനിയിപ്പോ ഇവരുണ്ടാക്കുന്നത് ഞാൻ കഴിക്കണമല്ലോ. എടോ സുമേഷേ, പല്ല് തേക്കതൊക്കെ താൻ ഭക്ഷണം കഴിക്കോ വന്നേ. പനി കുറവുണ്ട്, ഇന്നെന്തായാലും നീ ഓഫീസിലേക്ക് വരണ്ട, റെസ്റ്റ് എടുക്കും. ും ചെറിയ കുട്ടികളല്ല സുഹാസിനി, അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് ജോലിയായിരിക്കും. മക്കളും നമ്മളെ പോലെ തന്നെ ആവണമെന്നില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കമ്മേ, ആ വിക്കി ആയിരിക്കും അവനെ വിളിച്ചോണ്ട് പോയിരിക്കുന്നത്. വേദാന്ത് എങ്ങോട്ടേക്കാണെങ്കിലും എന്നോട് പറയാതെ പോവില്ലേ. എന്റെ മകൻ എന്നത് മരുമകൾ വരുന്നത് വരെ മാത്രമാണ്. ഇനി വരട്ടെ, എവിടെ പോയെന്ന് എനിക്കറിയണമല്ലോ. ആന്റി, വേദാന്ത് വന്നോ? ഇതുവരെ വന്നില്ല സാഹിത്യ. ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വാ. അവരങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും നീ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്? ചുമ്മാ എന്തിനാ തല പോയിക്കുന്നത്? എന്തെങ്കിലും അർജന്റ് കാര്യമായിരിക്കും. അതെ, ആ അർജന്റ് ജോലി എന്താണെന്ന് അറിയേണ്ടത്. പറഞ്ഞിട്ട് പോയ ഞങ്ങൾക്ക് സമാധാനമായനെ. ഇത്രയും പ്രായമുള്ള പയ്യൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് അവൻ പ്രേമിക്കുന്ന പെൺകുട്ടിയാണ്. അല്ല സുമേഷ് എങ്ങോട്ട് പോയേ? ചേട്ടാ, അവനീ മീനാക്ഷി പാനിപ്പൂരി ഏതോ രാജേഷ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട്. അവരെ തലയ്ക്ക് എന്താ ഓളമാണോ? ആ കാര്യം വിട്. പക്ഷെ ഞാൻ നിന്നെ പറ്റി വേറെ എന്താ വിചാരിച്ചിരുന്നത്? പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ ആളാന്നേ, സൂപ്പർ ആയിട്ടുണ്ട്. അമൂല്യക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവളുടെ വീട്ടിൽ തന്നെ പോയി നിന്നില്ലേ? ആ കാര്യ പറയുന്നെ. വാ വാ, ക്യാ ബാത് ഹേ. ആരതിക്ക് വേണ്ടി വിക്കി ചേട്ടൻ പോലും ഇത്രയൊന്നും ചെയ്യില്ല. ഞാനും അമൂല്യം ഫ്രണ്ട്സ് അല്ലേ, വിക്കി ആരതി കല്യാണം കഴിക്കാൻ പോകുന്നവര്. ഞങ്ങൾ എന്തിനെ കമ്പയർ ചെയ്യുന്നത്?
അവളെ കമ്പയർ ഒന്നും ചെയ്തില്ലല്ലോ ചേട്ടാ. ലവറായ ഞാൻ പോലും അത്രയ്ക്കൊന്നും ചെയ്യില്ലെന്നല്ലേ പറഞ്ഞോളൂ. പക്ഷെ ഇവിടെ ബന്ധം ഉണ്ടാക്കിയതൊക്കെ നീയല്ലേ. സിദ്ധാർത്ഥ്, നീ ആദ്യം കൊണ്ട് വിട്ടുപോ, ഇല്ലെങ്കിൽ എന്റെ വായനിരിക്കുന്നത് കേക്കും. ആക്ച്വലി ഇവള് പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യ നമുക്ക് പോയാലോ. നീ ഇനി ബൈക്കിലാണോ അതോ കാറിലാണോ? ഞാൻ ബൈക്കിൽ പൊക്കോളാം ചേട്ടൻ. മക്കോ െങ്ങനെ ഈ നാട്ടിലെത്തിയത്? അതോ എന്റെ മുന്നില്? വേറെ എങ്ങോട്ടേക്കോ നാടുവിട്ട് പോയതായിരുന്നല്ലോ ഇവൻ. പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? അതോ ഞാനുള്ള സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ എങ്ങനെ ധൈര്യം തോന്നി ഇവന്? വിക്കി ആദ്യ ഇനിമ കണ്ടിട്ടുണ്ടാവോ? ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നോക്കുകയാണോ ഇവൻ? അതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മോനെ, നിന്നെ കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. ഇപ്പൊ തന്നെ രണ്ടെണ്ണം പൊട്ടിച്ചെന്തിനെ വന്നെന്ന് ചോദിച്ചാലോ? വെറുതെ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടിട്ട് നല്ല പരിചയമുള്ള കാറാണല്ലോ അത്. ഞാൻ ഈ വണ്ടി കൊണ്ട് തോറ്റല്ലോ. എപ്പോ എടുക്കുന്നു അപ്പൊ പണിയരും. അമ്മുലയുടെ റാണി പോലെ തന്നെയാ. എന്നൊരു കാര്യം ചെയ്യാം, ഈ രാജനെയും അമ്മുലയുടെ റാണിയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാം, അപ്പൊ എല്ലാം ശരിയാവും. ചേട്ടൻ അതിന് ഇത്രയും വേഗത്തിലൊന്നും കാർ ഓടിക്കാറില്ലല്ലോ. എന്തോ പറ്റിയിട്ടുണ്ട്. അതെയാ, സൗണ്ട് കുറച്ചേ. അതിനെന്തിനാ നീ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഇവിടെ കേട്ടാ പോരെ? ദേഷ്യപ്പെടാൻ വേണ്ടി എന്തെങ്കിലും കാരണം വേണമായിരിക്കും അല്ലേ? എവിടെ നിന്റെ ചേട്ടൻ? രാത്രിയിലും വീട്ടിലെത്തിയിട്ടില്ലേ? ഇവള് കോൾ ചെയ്തിട്ട് അവൻ ഫോൺ എടുക്കാഞ്ഞോണ്ട് പേടിച്ച് വീട്ടിൽ വന്നിരിക്കെ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ? അമ്മേ, ചേട്ടൻ എവിടെ പോവാണ്, എന്തൊക്കെ ചെയ്യാണെന്നുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അവനൊരു കൊച്ചുകുട്ടിയല്ല, ഞാൻ അവന്റെ പി എ അല്ല. അതുമാത്രമല്ല, സാഹിത്യ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എവിടെയാന്ന് അവൾക്ക് പോലും അറിയാത്തോണ്ട് തന്നെ അതിന് എന്നോട് ചൂടാവുന്നതിനാ. വിക്കി അമ്മേ, കാം ഡൗൺ. അത് ഇന്നലെ ഞങ്ങള് രാത്രി ചെറിയമ്മയുടെ വീട്ടിലായിരുന്നു, മാച്ച് കണ്ടങ്ങ് ഉറങ്ങിപ്പോയതാ. വാട്ട്? ഇന്നലെ രാത്രി മുഴുവനും നിങ്ങള്? എന്നുവെച്ചാ വേദാന്ത് രാത്രി മുഴുവൻ അമൂല്യയുടെ കൂടെ ആയിരുന്നോ? അതെ, ഫുൾ നൈറ്റ് എല്ലാരും അവിടെ തന്നെയായിരുന്നു. ആദ്യം വരുന്നതാ ഞാനാ വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പൊ തന്നെ വരും. അല്ല, വീട്ടിലേക്ക് പോവാന്ന് എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നെ? ചേട്ടൻ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്ന. ആദ്യ അത്രയും എക്സ്ട്രീം സിറ്റുവേഷനിൽ മാത്രമേ ചേട്ടൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാറുള്ളൂ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്.
എന്ന് വെച്ചാ അവനെങ്ങാനും ദോശ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം ദോശ ഉണ്ടാക്കാൻ, ഇങ്ങനെ മോളിൽ നിന്ന് മാവഴിക്കുമ്പോ ഉണ്ടാവുന്നതല്ലേ ദോശ. നീ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. അമ്മു, നിനക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നല്ലോ. ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു. നിനക്കൊന്ന് റെസ്റ്റ് എടുത്തൂടെ. അയ്യോ ചേച്ചി, അവളുടെ മനസ്സ് മനസ്സിലാക്ക്. അതെന്താ അങ്ങനെ? ചിലർക്ക് ചിലവരെ മിസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നാ അർത്ഥം. അയ്യോ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി, നീ കൂടുതൽ ചിന്തിക്കാത്ത ദോശ കരയാതെ നോക്ക്. അടുക്കളയിലെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ മാത്രം നീ വലുതായോ? കൊള്ളാം. കാര്യം എന്താണെന്ന് എന്നോട് തെളിച്ചു പറ. അയ്യോ എന്റെ പൊന്നു ചേച്ചി.